ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീം കൂക്കാൻ ബ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്ത സ്ഥലത്ത് തന്നെയാണ്, അതായത് ഇടകടത്തി തമ്പിച്ചേട്ടൻ്റെ ഷാപ്പിൻ്റെ അവിടെ. അപ്പം ഇന്ന് തമ്പിച്ചേട്ടൻ്റെ കുറേ പേഴ്സണൽ വിഷയങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. അപ്പം എന്തേ, ഇവിടെ തമ്പിച്ചേട്ടനുണ്ട്. നമ്മുടെ തമ്പിച്ചേട്ടൻ നമ്മുടെ ഉറ്റ സുഹൃത്തായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജോമ ചേട്ടനെ. നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി തന്നു, വെള്ള ചിക്കനും ക്യാരറ്റ് പുട്ടും ഉണ്ടാക്കി തന്നു. അപ്പം ജോമൻ ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്ത് സേതു ഉണ്ട്, അതുപോലെ തന്നെ ചന്ദ്രചേട്ടൻ. നമ്മൾ സ്വന്തം ചേട്ടനെ പോലെ നമ്മളെ സ്വന്തം ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ചന്ദ്രചേട്ടൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇന്ന് നമ്മുടെ സ്വന്തം തമ്പിച്ചേട്ടൻ്റെ വിശേഷങ്ങളും തമ്പിച്ചേട്ടൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കി അറിയുകയാണ്. തമ്പിച്ചേട്ടാ, നമ്മുടെ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തന്നൊരു 3 മാസമുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മീഡിയയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് സംസാരിക്കുക, പക്ഷേ അതിൻ്റെ ആയിരിക്കും എനിക്ക് കച്ചവടം ഒട്ടും കുറവ് വന്നിട്ടില്ല. പിന്നെ തമ്പിച്ചേട്ടൻ, നമ്മുടെ ഞാൻ അന്ന് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് തമ്പിച്ചേട്ടൻ, അതായത് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താ? ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും യഥാർത്ഥ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കള്ളക്കച്ചവടത്തിലേക്ക് വരാനുള്ള കാരണം. അപ്പം ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. തമ്പിച്ചേട്ടാ, ഇതിനു മുമ്പ്, അതായത് ഈ ഷാപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു? പനീർക്കട സ്റ്റേഷനറി കട. അതാണ് നമ്മുടെ ഇവിടെ ഒരു കട ഉള്ളത്. നമ്മുടെ ഇപ്പഴും നിലവിലുണ്ട്. അതാരാണ് ഇപ്പൊ അവിടെ കടയിൽ? എന്റെ വൈഫ്. വൈഫ്? രണ്ട വൈഫും പിള്ളേ. എത്ര മക്കളുണ്ട്? രണ്ട്. രണ്ടുപേര്. അവരെന്ത് ചെയ്യുന്നു? രണ്ടുപേരും പഠിക്കും. പഠിക്കാൻ എത്ര ഒമ്പതിലും? അപ്പം ഇപ്പം ഇപ്പം ലാഭകരമായിട്ടാണോ, അതായത് കോവിഡിന്റെ ഒരു ആ ഒരു പ്രതിസന്ധി വന്നതിന് ശേഷം നമുക്ക് ലാഭകരമായിട്ടാണോ ഇപ്പം ബിസിനസ് പോകുന്നത്? ഷാപ്പ് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അപ്പൊ ഈ ആഹാരമൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു അങ്ങനെ വരികയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോവിഡിന്റെ പ്രശ്നമില്ലായിരുന്ന രീതിയിൽ തമ്പിച്ചേട്ടൻ്റെ ഷാപ്പിനെ അപേക്ഷിക്കാൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ഒരു ഷാപ്പായിരുന്നു. അപ്പൊ ആ ഒരു കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാരെയും എല്ലാ ബിസിനസ്സുകാരെയും ബാധിച്ചേക്കുന്ന ആ രീതിയിൽ തന്നെ ഇപ്പം ഷാപ്പ് ഉടമകളെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ നേട്ടവും കോട്ടവും അതിനെ പറ്റി ഒന്ന് പറയാം. എന്റെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്റെ ഷാപ്പിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്റെ എക്സിസ്റ്റ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇനിയിപ്പോ മറ്റുള്ളവരെ എനിക്ക് പരിചയമില്ലാത്തോണ്ടായിരിക്കാം, എന്റെ കോട്ടയം ജില്ലയിലെ എക്സിസ്റ്റാർന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എന്താന്ന് പറയാൻ എനിക്കില്ല. അവര് നമ്മളോട് നല്ല രീതിയിൽ അവരുടെ നമ്മളോടുള്ള ഉത്തരവാദിത്വം, അവരുടെ പ്രസ്ഥാനത്തോടുള്ള എന്റെ അല്ല സത്യസാരാണ്. അവിടെ വൃത്തികേട് നടക്കുന്നുണ്ടോ, അവിടെ എന്ത് ചെയ്യുന്നു എന്ന് അവരാണ് നോക്കുന്നത്. അതിലും അതിലും ഉപരി തമ്പിച്ചേട്ടൻ ആ ഒരു ഷാപ്പ്, അതായത് നിങ്ങളുടെ പ്രസ്ഥാനം നിങ്ങൾ നല്ല രീതിയിൽ നീറ്റായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം വെച്ചാൽ എക്സൈസുകാരാണെങ്കിൽ പോലും അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന് ഉത്തരവാദിത്വം കൂടാതെ അപ്പൊ ആ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡ്യൂട്ടി ചെയ്യണം എന്ന് വരിയില് അവരതേപോലെ തന്നെ അതേപോലെ തന്നെ തമ്പിച്ചേട്ടൻ ആ ഒരു ഷാപ്പ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. ഞാൻ കൊണ്ടുപോകുന്നു, അത് അവരുടെ ഒരു കഴിവും കൂടെ. അവരെന്ന് പറഞ്ഞാല് ഞാനെന്ത് മായം ചെയ്യുന്നുണ്ടോ, വൃത്തികേട് കാണിക്കുന്നുണ്ടോ, കസ്റ്റമറെ തെളിവ് പറയുന്നുണ്ടോ, ഇത് ഒന്നും മിണ്ടി അന്നേരം അവരറിയും. അപ്പോഴേ വിളിച്ചു. അപ്പൊ പ്രത്യേകിച്ച് ഷാപ്പ് എന്ന് പറയുന്ന കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം കൂടുതലാണ് നമ്മുടെ ഇവിടെ മൊത്തത്തിൽ. എത്ര ഇടകടത്തിൽ എത്ര ഷാപ്പുണ്ട്? രണ്ട് ഷാപ്പുണ്ട്. ഞാൻ ആ ഷാപ്പ് നടത്തിയിട്ടുണ്ട് ശരി വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം തന്നെയില്ല ഈ ഷാപ്പ്. അതുകൊണ്ട് ഞാനിനി ഈ ഷാപ്പിനെ അങ്ങ് നിർത്തത്തുമില്ല. കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നമുക്ക് ഇതിന് പുറമെ നമ്മളെ ഈ ഒരു ഓർമ്മയുള്ളൂ, അതോ ഒന്നേയുള്ളൂ. നമ്മളിനി വേറെ എവിടെയെങ്കിലും തുടങ്ങാനൊക്കെ ഉണ്ട്? മനസ്സിലാഗ്രഹമുണ്ട്. അത് തീർച്ചയായും വേണമല്ലോ, കാരണം ഞങ്ങളും ആഗ്രഹിക്കുന്നതാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ കൂടി വന്ന് തമ്പിച്ചേട്ടൻ്റെ ഷാപ്പിൽ വന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് ഒരു ഞങ്ങൾക്ക് ഒരുപാട്, അതായത് 100-150% സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് തമ്പിച്ചേട്ടൻ്റെ ഷാപ്പിലെ BDF, അതുപോലെ തന്നെ കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിയുടെ കാര്യം എടുത്തു പറയാൻ
പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് തമ്പിച്ചേട്ടന്റെ കട ഷാപ്പിൽ നിന്ന് ഒരു കപ്പ ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാല് അതൊരു മൂന്ന് പേർക്ക് കഴിക്കും. അതിനകത്ത് യാതൊരു മായോ മറിമായോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതിപ്പം മിക്സഡാണെങ്കിലും ശരി, അല്ലെങ്കിൽ ശരി ബീഫിന്റെ മാത്രമാണെങ്കിലും ശരി, നമ്മളിപ്പം ബീഫ് മിക്സഡ് പന്നി എന്ത് പറയുന്നു ആ സംഭവം തമ്പിക്കാൻ്റെ ഷാപ്പിൽ നമുക്ക് ചെയ്തു തരും. ആ ചെയ്തു തരുന്നതിൻ്റെ അല്ല, ആ ചെയ്തു തരുന്നതിനകത്ത് എന്താ പറയുക, പുള്ളിയുടെ ആ ഒരു മനസാന്നിധ്യം എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന തൊഴിൽ എന്താണെങ്കിലും അതിനകത്ത് നൂറ് ശതമാനം എന്താ പറയുക സത്യസന്ധത പുലർത്തുന്ന, 100-150% സത്യസന്ധത പുലർത്തുന്ന ഒരാളാണ് നമ്മുടെ തമ്പിച്ചേട്ടൻ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തമ്പിച്ചേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാനൊക്കെ ഉണ്ടായിരിക്കും. സേതു, തമ്പിച്ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷൊക്കെ എന്തൊക്കെയാണ് അറിയാൻ താല്പര്യം? വെറൈറ്റി ഒരുപാട് പറയാനുള്ളത് ഒരുപാട് ഒരു 20-25 ഐറ്റമുണ്ട് എല്ലാം കുറച്ചിട്ട് അതിപ്പോഴും ഉണ്ട്. അത് നമുക്ക് സ്പെഷ്യലെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആട്രിച്ച് വെച്ചു, ആട്രിച്ച് മാത്രമേ ഇല്ല, ബാക്കിയെല്ലാം ബിരിയാണി, അപ്പം, കപ്പ, കപ്പ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട. നമ്മള് സാധാരണ ഫിഷിന്റെ മീന് വെറൈറ്റി എന്തെങ്കിലും ആറ്റുമീൻ കംപ്ലീറ്റ് സൈസ് ഉണ്ട്. ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ പമ്പൻ, കറ്റി, കുരുവ, കൂരല് എല്ലാ മീനും നമ്മുടെ ഇവിടുന്ന് തന്നെ പിടിച്ചെടുക്കും. പമ്പേന്ന് കരിമീനുണ്ട്, എല്ലാ ഐറ്റവും. തമ്പിച്ചേട്ടാ, ഇത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെയല്ലേ ഈ മീനുകൾ കൂടുതൽ? ഈ പമ്പൻ ഈ പമ്പൻ അതല്ല, ഇവിടുന്ന് തന്നെയല്ലേ പിടിക്കുന്നത്? അതെ അതെ, അതിപ്പം ഇവിടുന്ന് പിടിച്ചോണ്ട് നമ്മുടെ ഷാപ്പിലേക്ക് നേരിട്ട്. അതായത് ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ഫ്രഷ് ആണ്. മറ്റു ഹോട്ടലുകളിൽ നിന്നും ഷാപ്പുകളിൽ നിന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ നാടൻ ചേരുവകൾ ചേർത്തിട്ട് ഇത് വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾ നഷ്ടങ്ങളില്ല. നമ്മൾ കാര്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ വില മേടിക്കുന്നുണ്ട് ആൾക്കാർ. അല്ല, എന്നാലും ഇപ്പം തമ്പിച്ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ വില വാങ്ങിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിനോട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? തമ്പിച്ചേട്ടന്റെ തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇല്ല, വീട്ടിലുണ്ടാക്കുന്ന മസാലകളാണ് എല്ലാം ചേർന്ന്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാനൊരു സാധാരണക്കാരൻ, ഞാനൊരു നിഷ്കളങ്കതയാണ് അത് പറഞ്ഞത്. ഒന്നും ഇല്ലാത്തതിന് ഇത്രയായി, ഇനിയിപ്പൊ എനിക്ക് അധികം വേണ്ട, പിന്നെ ചെറിയ ലാഭം വേണം, വീട് നടത്താം, അത്ര മാത്രം. വിലക്ക് മേടിക്കുന്ന മീനുണ്ട് കൂടുതലും നമ്മൾ പിടിക്കുന്നതല്ല. പിടിക്കുമ്പോ ആൾക്കാരുണ്ട് പിടിക്കാൻ, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരെല്ലാം മീൻ പിടിച്ച് വിലക്ക് ഇവിടെ കണ്ടെത്തും. ഒപ്പം എന്റെ മകനും ഉണ്ട് ആറ്റിന്ന്. സിദ്ധുവിനെ കൂടി വിളിച്ചാലോ? സിദ്ധു, അപ്പം ഇതാണ് സിദ്ധു, തമ്പിച്ചേട്ടന്റെ മകനാണ്. തമ്പിച്ചേട്ടന്റെ മകനാണ് സിദ്ധു. സിദ്ധു, എന്തുകൊണ്ട് വിശേഷം? അപ്പം വേറെ കാര്യങ്ങളുണ്ട്. സിദ്ധുവും ഒരു ചെറിയ യൂട്യൂബറാണ്. സിദ്ധു, ചാനലിന്റെ പേരെന്ന് പറഞ്ഞേ? അവിടെ നോക്കി പറഞ്ഞു. സിദ്ധു വ്ലോഗ്സ് എന്നാണ് സിദ്ധുവിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. പിന്നെ ഇപ്പം എങ്ങനെ പോകും ചാനലിലൊക്കെ? കുറച്ചോളായി നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ചെറിയ യൂട്യൂബറാണ്, അതായത് തുടക്കക്കാരനാണ്. ഈ യൂട്യൂബറെ വളർത്തി വലുതാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ കടമയാണ്. അതെ അതെ അതെ. അപ്പം സിദ്ധു വ്ലോഗ് എന്നാണ് നമ്മുടെ സിദ്ധുവിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സിദ്ധുവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സിദ്ധുവിനെ മാക്സിമം ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സിദ്ധുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സിദ്ധു ഇപ്പം എത്രയിലാണ് പഠിക്കുന്നത്? 9 പഠിക്കുന്നത്. സിദ്ധു ഭയങ്കര മീൻപിടുത്തക്കാരനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പം എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ചൂണ്ടയാണോ?
ചൂണ്ടയിടും വലയിടും. ചില ചില സൗണ്ടി പറഞ്ഞു സിദ്ധു. അപ്പം ഒരു ദിവസം എത്ര മീനെ പിടിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു വലിയ സഹായമാണ്. കാരണം വെച്ചാൽ ഞാൻ പിടിക്കുന്ന മീനെ നേരെ കൊണ്ട് നമ്മൾ അച്ഛൻ്റെ ഷാപ്പിലോട്ട് കൊണ്ട് കൊടുക്കും, അതിനെ നേരെ ഫ്രൈ ചെയ്ത് നേരെ. അപ്പം അപ്പൊ എങ്ങനെയാ സിദ്ധുവിന് എങ്ങനെയാ വരുമാനം എങ്ങനെയാ? അപ്പൊ മീൻ പിടിച്ചു കഴിയുന്ന അച്ഛനെ കൊടുക്കുന്ന വരുമാനത്തിന്റെ കാര്യമാണ്. വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും, അപ്പൊ അച്ഛന് കൊടുക്കുമ്പോ എങ്ങനെയാ? അതോ സത്യം പറയണം, സത്യം പറയണം, അതോ കൊള്ളാൻ മോനെ, നീ നാളെയും പിടിക്കണോന്നാണോ പറയണേ? പൈസ തരും. എത്ര രൂപ വരും അച്ഛൻ? അച്ഛൻ കളിപ്പിക്കുവാണോ? പിന്നെ അപ്പൊ ഇനി ഒരു അച്ഛന് കൊടുക്കണ്ട, വെളിയിൽ കൊടുത്താൽ അതിനേക്കാൾ ഇച്ചിട്ട് കൂടുതൽ കിട്ടും. അച്ഛന് അച്ഛന് ഒരു നല്ല പക്ക സപ്പോർട്ട് ഉള്ള ഒരു മകനാണ് കേട്ടോ സിദ്ധു. വെളിയിൽ മീൻ മറിച്ചു കൊടുക്കാൻ വേണ്ട, ഞാൻ അച്ഛനെ കൊടുക്കത്തുള്ളൂ എന്നാണ് അച്ഛന് കറുത്ത സപ്പോർട്ട് ആണ്. അപ്പം തമ്പിച്ചേട്ടാ, ഞാൻ വിട്ടുപോയൊരു കാര്യം വെച്ചാല് എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട്? അതായത് നമ്മളിപ്പോ ഒരു ഷാപ്പ് നടത്തുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫുൾ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്, കറുത്ത സപ്പോർട്ടാണ്. ശരി ശരി. അപ്പം തമ്പിച്ചേട്ടന് ഫാമിലിയുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഈ നാട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളും അതിലും നല്ല സപ്പോർട്ട്. ഫാമിലിനേക്കാളും കൂടുതൽ നാട്ടുകാരുടെ സപ്പോർട്ട്, മുറ്റത്തല്ലേ ഒരു വീടിരിക്കുന്നത്. നമുക്കല്ലാതെ ഈ സാമൂഹികപരമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ, ഒന്നുമില്ല, യാതൊരു വിഷയം ഇല്ല. ഇവിടെ അടുത്ത് പള്ളികളോ അല്ലെങ്കിൽ സ്കൂളോ ഒന്നും ഇല്ല, അങ്ങനത്തെ അതെ 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 നല്ല സപ്പോർട്ടാണ്, നല്ല കട്ട സപ്പോർട്ടായിട്ടാണ്. അപ്പൊ നമുക്കിപ്പം എന്താ പറയാ, ഇപ്പം ഇവിടെ എല്ലാ ഉള്ളവരുടെ സപ്പോർട്ടുകളുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്നാണോ അതോ വെളിയിൽ നിന്നൊക്കെ നന്നായിട്ട് ആളുകൾ നന്നായിട്ട് വെളിയിൽ നിന്നാണ്? അതെന്ന് വെച്ചാല് തമ്പിച്ചേട്ടന്റെ ഷാപ്പിൽ നിന്ന് നമ്മള് ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഇപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 10 പേരോടെങ്കിലും പറയും തമ്പിച്ചേട്ടന്റെ ഷാപ്പിൽ വരണമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആളുകള് നല്ല രീതിയിൽ തന്നെ തമ്പിച്ചാന്റെ ഷാപ്പിൽ ഒന്ന് കഴിച്ചിട്ടുണ്ടെന്നും ഇല്ല, അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ, അതിനകത്ത് യാതൊരു ചാൻസേ ഇല്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വൈൽഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നിങ്ങൾ ആനയെ കാണാം, പുലിയെ കാണാം, കരടിയെ കാണാം, കാട്ടുപന്നിയെ കാണാം, എന്തിനെ വേണേ, കാട്ടുപോത്തിനെ കാണാം, എന്തിനു വേണമെങ്കിലും കാണാം. അപ്പം അതുപോലെ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും നിങ്ങൾക്ക് ഒരു കിടിലൻ ഗുഡ് ബൈ.